ഹൈ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അതേപോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് മോൻ്റെ സ്കൂളിൽ പോകാനുണ്ടായിരുന്നു പോകാനുണ്ടായിരുന്നെട്ടോ അത് കാരണം വേഗം ഉച്ചക്കത്തെ കറികളൊക്കെ വേഗം ഉണ്ടാക്കണ്ട വേഗം വേഗമുണ്ടാക്കി കേട്ടോ ഞാൻ നമ്മുടെ മീനിലെ കുഞ്ഞു മീനിലെ കൊഴു നത്തോലി ചെറിയ മീൻ ആ മീനിൻ്റെ ആ മീൻ മുളകിട മുളക് മുളകിട്ട് ഇട്ട് വെ വെക്കുകയുണ്ടോ ചെയ്തത് അപ്പം ഞാനിത് നേരത്തെ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെട്ടോ ഇത് ഈ വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് അപ്പം ഇത് തലേ ദിവസം മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അയിലെയും ചാളക്കൊക്കെ നല്ല വിലയതുകൊണ്ട് ഈ കുഞ്ഞു മീനൊക്കെ ആകുമ്പോൾ അധികം അധികം വില ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ തന്നെ ക്ലീനൊക്കെ ചെയ്ത് തലേ ദിവസം തന്നെ ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുളകിടാൻ ആകുമ്പോഴേക്കും പെട്ടെന്ന് കഴിയല്ലോ തേങ്ങയെന്ന് അരച്ച് വെക്കണ്ടല്ലോ ഞാനങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് സവാ സവാളയല്ല ഉള്ളി പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ വേപ്പിലതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് അത് വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ചെയ്യുന്നത് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും ഇപ്പോൾ രാവിലെ അവർ സ്കൂളിൽ പോയതിന് ശേഷം തന്നെ വേഗം ഈ പണിയൊക്കെ ചെയ്തെട്ടോ അപ്പോൾ മീനൊക്കെ നന്നാക്കി വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് രാവിലെ നമ്മുടെ എല്ലാ പണികളും നമുക്ക് വേഗത്തിൽ തീർക്കാനും സാധിക്കും പിന്നെ ഈ മീൻ തന്നെയാണ് കേട്ടോ വറക്കാനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മീൻകറിയാകുമ്പോഴേക്കും നമുക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ കറിക്കൊക്കെ പിന്നെ കുറച്ച് അച്ചിങ്ങപ്പയർ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അതും കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പം മീൻകറി ഉണ്ടായിരുന്നു പിന്നെ അച്ചിങ്ങിപ്പയറും ഉണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്ര എന്തായാലും ഇത്രയൊക്കെ മതിയോ ഉച്ചയ്ക്ക് ഞാൻ ഞാനും പിന്നെ ഹസ്ബൻഡും അത്ര ഉണ്ടാവുകയുള്ളൂ ചോറ് പിന്നെ മക്കൾ ചോറ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ചോറൊക്കെ രാവിലെ ആയാരുന്നുട്ടോ അവർക്ക് കൊണ്ടുപോകാൻ പിന്നെ അവർ മുട്ട എന്തെങ്കിലും വറുത്ത് കൊടുത്താൽ അവർ ചോറ് കൊണ്ടുപോയിക്കോളൂ കേട്ടോ അപ്പം മീൻ കറിയൊക്കെ അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അത് ചെയ്താട്ടോ അവരുടെ സ്കൂള് അപ്പം അവർ സ്കൂളിൽ പോയി അവരെ കൊണ്ടുവരുന്നൊക്കെ ചെയ്തു അതുകഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ സ്കൂളിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ മഴ ആയിരുന്നു കേട്ടോ അപ്പം രാവിലെ രാവിലെയും മഴ തന്നെയായിരുന്നു മഴ ചാറ്റിലെ മഴ പോലെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചേരമൊന്നും ഒരു തോർച്ച പോലെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പിന്നെയും മഴ ആയിട്ടോ അപ്പോൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് മോൻക്ക് മദ്രസയിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അവനിക്ക് മദ്രസയിലാക്കാൻ വേണ്ടി അവൻക്ക് ചായ ചായ കട്ടനൽ കട്ടൻ ചായ കുടിക്കാറില്ല അപ്പോൾ പാൽ ചായ അവനിക്കുണ്ടാക്കി പിന്നെ ഒരു പഴം ഒരു പഴം വാട്ടിയതാണ് കേട്ടോ അപ്പോൾ ഒരു പഴം ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ല വട്ടത്തിൽ നൈസായിട്ട് നന്നാക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് പഞ്ചസാരയും അതിന് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ നെയ്യൊഴിച്ച് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ പച്ച പഴം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ വാട്ടി കൊടുത്താൽ അവൻ വേഗം കഴിച്ചോളും അപ്പോൾ അവനിക്ക് ചായയും അവനിക്ക് പഴം വാട്ടി ഇതൊക്കെ കൊടുത്തു ഈ പഴം വാട്ടിയിൽ കുറച്ച് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടോടെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ പിന്നെ പഞ്ചസാര അധികം കുട്ടികൾക്ക് നല്ലതല്ല എന്ന് പറയും പക്ഷെ അവർക്ക് അങ്ങനെ ഇഷ്ടം അതിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കിട്ടി ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു അവർക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം രണ്ട് പേരെയും കൊണ്ട് ഞാൻ ഞാനാട്ടോ ഇന്ന് അവരെ മതസ്സേ കൊണ്ടുപോയാക്കുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് കൊണ്ടയാക്കാറുള്ളത് അപ്പോൾ ചില സമയങ്ങളിൽ ആളെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കണ കാരണം വണ്ടിയും അങ്ങനെ പോകില്ല അപ്പോൾ നടന്ന് തന്നെ കൊണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ അവരെ കൊണ്ടയാക്കിയത് അപ്പോൾ ഒരാൾ ഒന്നാം ഒരാൾ നാലാം ക്ലാസ്സിലാകുണ്ട് എനിക്ക് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികളാണ് ഒരാൾ ഒന്നാം ക്ലാസ്സിലെ ഒരാൾ നാലാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കണത് അപ്പോൾ മദസ്സിൽ ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ ആക്കിയിക്കണത് മൂത്താള പിന്നെ ഏഴയാളും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ പോയില്ല അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പോയില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അടുത്ത വർഷം ചേർത്താൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അവനെ ഇപ്പോൾ അവനാക്കാ അവനെ അവനെ വിടാറില്ല ഇപ്പോൾ മൂത്താൾക്ക് അതിന് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല മടിയായിരുന്നോട്ടോ പോകാനായിട്ട് അപ്പം ഇനി രണ്ട് മൂന്ന് ദിവസം ഇല്ലല്ലോ അപ്പം അത് റസ്സേന ഇല്ല അപ്പോൾ പോ ഇന്നും കൂടി എല്ലാം വെള്ളും മോനെ പൊയ്ക്കോളാം പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിയെന്ന് പറഞ്ഞാൽ അവൻ പോകാനായിട്ട് നിന്ന കേട്ടോ അപ്പം ഞാൻ തന്നെയാണ് അതിനെ കൊണ്ടാക്കിയത് ഇതിൻ്റെ നടുക്കൊരു കാണാൻ കണ്ടും പണിയെന്താ നടക്കേണ്ട കേട്ടോ അതുകൊണ്ടാണ് അത് പിന്നെ ഇത് ബസ് പോണ റൂട്ടൊന്നുമല്ല കേട്ടോ അത് കാരണം കുഴപ്പമില്ല നമുക്ക് സൂക്ഷിച്ച് അവർ പൊയ്ക്കോളും സൈഡിൽ കൂടി നടന്നോളും അവൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വിടാനുള്ള പേടി കാരണം കൊണ്ടേ ആക്കണത് അപ്പോൾ കുറച്ച് ദൂരമുള്ളൂ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോഴേക്കും അടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് വേഗം എത്താം എന്നാലും ഞാൻ ഒറ്റയ്ക്ക് വിടാറില്ല ഞങ്ങൾ ആരെങ്കിലും കൊണ്ടേ ആക്കണം ചെയ്യാറുള്ളത് അവനെ അപ്പം അപ്പം രണ്ട് രണ്ടുപേരും കൊണ്ടാണ് ഞാൻ പോണത് അപ്പം അതേ ഇപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ അപ്പം ആ മദ്രസയിലാക്കിയിട്ട് ചില സമയത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കോട്ടോ തിരിച്ചു ഇങ്ങോട്ട് പോരും ഒരു ആ നാലര തൊട്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിയും നാ ഇവിനെത്തുമ്പോൾ നാലര നാല് മുക്കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എത്താറുള്ളത് പിന്നെ ഞങ്ങൾ അതേ തിരിച്ച് വീട്ടിലോട്ട് പോകണ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞപോലെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ